ജെറമിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം 39. ജെറുസലേമിന്റെ പതനം. യൂദ രാജാവായ സിദ്കിയയുടെ ഭരണത്തിന്റെ 9-ാം വർഷം 10-ാം മാസം ബാബിലോൺ രാജാവ് നബുക്കദ്നേസർ തന്റെ സൈന്യം മുഴുവനോടും കൂടെ ജെറുസലേം വളഞ്ഞു. സിദ്കിയയുടെ 11-ാം വർഷം 4-ാം മാസം 9-ാം ദിവസം കോട്ട ഭേദിക്കപ്പെട്ടു. ജെറുസലേം പിടിച്ചടക്കിയ ശേഷം ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാർ സിൻമാഗീറിലെ പ്രഭു നെർഗാഷസർ, കൊട്ടാര വിചാരിപ്പുകാരൻ നെബുഷാസ്ബാൻ, അതിർത്തി സൈന്യത്തിൻ്റെ നായകൻ നെൽഗാഷസേർ എന്നിവരും മറ്റ് സേവകന്മാരും നഗരത്തിൻ്റെ മധ്യവാതിൽക്കൽ സമ്മേളിച്ചു. അവരെ കണ്ടപ്പോൾ സെദേക്കിയ രാജാവും യോദ്ധാക്കളും രാത്രിയിൽ കൊട്ടാരത്തിൻ്റെ ഉദ്യാനത്തിലൂടെ രണ്ട് മതിലുകൾക്കിടയിലുള്ള വാതിലുകൾ കടന്ന് ആരാബായിലേക്കുള്ള വഴിയെ പലായനം ചെയ്തു. എന്നാൽ കൽദായ സൈന്യം അവരെ പിന്തുടർന്നു. ജെറിക്കോ സമുദ്രത്തിൽ വെച്ച് സെദക്കിയായി വളഞ്ഞ് തടവുകാരനാക്കി ഹമാത്ത് പ്രദേശത്ത് റിബ്ലായിൽ ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെ അടുക്കൽ കൊണ്ടുവന്നു. സെദക്കിയയുടെ മേൽ അവൻ വിധി വികൽപ്പിച്ചു. ബാബിലോൺ രാജാവ് അവിടെ വെച്ച് സെദക്കിയ കാണുകെ അവൻ്റെ പുത്രന്മാരെയും പ്രഭുക്കന്മാരെയും വധിച്ചു. സെദക്കിയയുടെ കണ്ണുകൾ ചൂഴ്ന്നു കളഞ്ഞ് ബാബിലോണിലേക്ക് കൊണ്ടുപോകാൻ അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. കൽദായർ രാജകൊട്ടാരവും ജനങ്ങളുടെ വീടുകളും ചുട്ടരിച്ചു. ജെറുസലേം മതിലുകൾ ഇടിച്ചു തകർത്തു. തൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും സേനാനായകനായ നെബുസാരതൻ ബാബിലോണിലേക്ക് നാടുകടത്തി. എന്നാൽ സ്വന്തമായി ഒന്നുമില്ലാതിരുന്ന കുറേ ദരിദ്രരെ യൂദാദേശത്ത് തന്നെ അവൻ പാർപ്പിച്ചു. അവർക്ക് മുന്തിരിത്തോട്ടങ്ങളും വയലുകളും നൽകി. ജെറമിയയുടെ മോചനം. ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ സേനാനായകനായ നെബുസരാദനോട് ജെറമിയയെക്കുറിച്ച് ഇപ്രകാരം കൽപ്പിച്ചു: നീ അവനെ കൊണ്ടുവന്ന് പരീക്ഷിക്കുക. അവന് യാതൊരു ഉപദ്രവവും നേരിടരുത്. അവൻ ആവശ്യപ്പെടുന്നത് പോലെ നീ അവനോട് വർത്തിച്ചു കൊള്ളണം. അതനുസരിച്ച് ബാബിലോൺ രാജാവിൻ്റെ അംഗരക്ഷകനായ നെബുസരദാൻ, കൊട്ടാര വിചാരിപ്പുകാരനായ നെബുഷാസ്ബാൻ, അതിർത്തി സൈന്യത്തിൻ്റെ നായകൻ നെർഗാൽ ഷരേസർ എന്നിവരും മറ്റു സേവകരും ചേർന്ന് ആളയച്ചു. ജെറമിയയെ കാവൽപുരത്തളത്തിൽ നിന്ന് വരുത്തി. അവനെ ഷാഫാന്റെ മകനായ അഹിമാക്കിമിൻ്റെ മകൻ ഗദാലിയയെ ഏൽപ്പിച്ചു. അവൻ ജെറമിയയെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ ജെറമിയ ജനത്തിൻ്റെ ഇടയിൽ വസിച്ചു. കാവൽപുരത്തളത്തിൽ ബന്ധനസ്ഥനായിരുന്നപ്പോൾ ജെറമിയയ്ക്ക് കർത്താവിൻ്റെ അരുൾപ്പാടുണ്ടായി: നീ പോയി എത്യോപ്യക്കാരൻ ഏബദ് മെലേക്കിനോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പറഞ്ഞിരുന്നതുപോലെ നന്മയല്ല തിന്മ ഈ നഗരത്തിന്മേൽ ഞാൻ വരുത്താൻ പോകുന്നു. നിന്റെ കണ്ണുകളത് കാണും, അന്ന് നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നീ ഭയപ്പെടുന്നവരുടെ കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നെ നിശ്ചയമായും രക്ഷിക്കും. നീ വാളിനിരയാവുകയില്ല. യുദ്ധസമ്മാനമായി നിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടും. എന്തെന്നാൽ നീ എന്നിൽ ആശ്രയിച്ചു, കർത്താവ് അരുളി ചെയ്യുന്നു. അധ്യായം 40. ഗദാലിയ ഭരണാധിപൻ. ജെറുസലേമിൽ നിന്നും യൂദയായിൽ നിന്നും ചെങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയവരുടെ ഇടയിൽ നിന്ന് ജെറമിയയെ റാമയിൽ വെച്ച് സേനാനായകനായ നെബുസരാദൻ സ്വതന്ത്രനാക്കി. അപ്പോൾ ജെറമിയയ്ക്ക് കർത്താവിൻ്റെ അരുൾപ്പാടുണ്ടായി. സേനാനായകൻ ജെറമിയയെ വിളിച്ചു പറഞ്ഞു: നിന്റെ ദൈവമായ കർത്താവ് ഈ സ്ഥലത്തിനെതിരെ ഈ അനർത്ഥങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. താൻ അരുളി ചെയ്തതുപോലെ കർത്താവ് എല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു. നിങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്യുകയും അവിടുത്തെ വചനങ്ങൾ അവഗണിക്കുകയും ചെയ്തതിനാലാണ് ഇതെല്ലാം നിങ്ങളുടെ മേൽ വന്നു ഭവിച്ചത്. ഇതാ, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ചങ്ങല അഴിച്ചു മാറ്റുന്നു. എന്നോടുകൂടെ ബാബിലോണിലേക്ക് പോരാൻ ഇഷ്ടമെങ്കിൽ പോരുക, ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊള്ളാം. ഇഷ്ടമല്ലെങ്കിൽ പോരേണ്ട. ഇതാ ദേശം മുഴുവൻ നിന്റെ മുൻപിൽ, ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം. ഇവിടെ തന്നെ പാർക്കുന്നെങ്കിൽ യൂദയായിലെ പട്ടണങ്ങളുടെ ഭരണാധിപനായി ബാബിലോൺ രാജാവ് നിയമിച്ച ഷാഫാന്റെ മകനായ അഹിക്കാമിൻ്റെ മകൻ ഗദാലിയയുടെ അടുത്തേക്ക് പോയി അവനോടൊപ്പം ജനത്തിൻ്റെ ഇടയിൽ വസിക്കുക, അല്ലെങ്കിൽ ഉചിതമെന്ന് തോന്നുന്നിടത്തേക്ക് പോയിക്കൊള്ളുക. നെബുസരദാൻ ഭക്ഷണവും സമ്മാനവും നൽകി അവനെ യാത്രയാക്കി. ജെറമിയ മിസ്ബായിൽ അഹിക്കാമിൻ്റെ മകൻ ഗദാലിയയുടെ അടുക്കലേക്ക് പോയി ദേശത്ത് അവശേഷിച്ചിരുന്ന ജനത്തിൻ്റെ ഇടയിൽ അവനോടുകൂടെ വസിച്ചു. ബാബിലോൺ രാജാവ് അഹിക്കാമിൻ്റെ പുത്രൻ ഗദാലിയയെ
ദേശത്തിൻ്റെ ഭരണാധികാരിയാക്കിയെന്നും ബാബിലോണിലേക്ക് നാടുകടത്താത്ത ദേശത്ത് അവശേഷിച്ച പാവപ്പെട്ട സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും അവനെ ഭരമേൽപ്പിച്ചുവെന്നും നാട്ടിൻപുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും അവരുടെ ആളുകളും അറിഞ്ഞു. നെത്താനിയായുടെ പുത്രൻ ഇസ്മായേൽ, കരയായുടെ പുത്രൻ യോഹനാൻ, തൻഹുമേത്തിൻ്റെ പുത്രൻ സെരായ, നെത്തോഫാത്തിനായ എഫായുടെ പുത്രന്മാർ, മക്കാത്തിനായ എസാനിയ എന്നിവർ തങ്ങളുടെ ആളുകളോടൊപ്പം മിസ്മായിൽ ഗദാലിയായുടെ അടുക്കിലേക്ക് ചെന്നു. ഷാഫാൻ്റെ മകനായ അഹിക്കാമിൻ്റെ പുത്രൻ ഗദാലിയ അവരോട് ശബ്ദം ചെയ്തു പറഞ്ഞു, കൈൽദായർക്ക് കീഴ്പ്പെട്ടിരിക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ട. ദേശത്ത് വസിച്ചുകൊണ്ട് ബാബിലോൺ രാജാവിന് സേവനം ചെയ്യുക, അത് നിങ്ങൾക്ക് നന്മയായി ഭവിക്കും. ഇങ്ങോട്ട് വരുന്ന കൽദായരുടെ മുൻപിൽ നിങ്ങളെ പ്രതിനിധീകരിക്കാൻ ഞാൻ മിസ്മായിൽ വസിക്കും. എന്നാൽ നിങ്ങൾ വീഞ്ഞും വേനൽക്കാല ഫലങ്ങളും എണ്ണയും പാത്രങ്ങളും ശേഖരിച്ച് നിങ്ങൾ കൈവശമാക്കിയ നഗരങ്ങളിൽ വസിക്കുവിൻ. മൊവാവിലും അമ്മോന്യരുടെയും എദോമ്യരുടെയും ഇടയിലും മറ്റു ദേശങ്ങളിലുമുണ്ടായിരുന്ന യഹൂദരും ബാബിലോണിലെ രാജാവ് യൂദിയായിൽ കുറേ പേരെ അവശേഷിപ്പിച്ചിട്ടുണ്ടെന്നും ഷാഫാൻ്റെ മകനായ അഹിക്കാമിൻ്റെ പുത്രൻ ഗദാലിയായെ അവരുടെ ഭരണാധിപനായി നിയമിച്ചുവെന്ന് കേട്ടു. ഇതര ദേശങ്ങളിലേക്ക് ഓടിപ്പോയ യഹൂദർ അവിടെ നിന്ന് യൂദിയായിലേക്ക് മിസ്പായിൽ ഗദാലിയായുടെ അടുക്കിലേക്ക് മടങ്ങി വന്നു. അവർ വീഞ്ഞും ഫലങ്ങളും സമൃദ്ധമായി ശേഖരിച്ചു. ഗദാലിയ വധിക്കപ്പെടുന്നു. ഒരിക്കൽ കരേയായുടെ പുത്രൻ യോഹനാനും നാട്ടിൻപുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും മിസ്പായിൽ ഗദാലിയായുടെ അടുക്കൽ വന്നു. അമോന്യരുടെ രാജാവായ ബാലിസിനെ വധിക്കാൻ നെത്താനിയായുടെ പുത്രൻ ഇസ്മായിലിനെ അയച്ചിരിക്കുന്നത് നീ അറിഞ്ഞോ എന്നവർ ചോദിച്ചു. എന്നാൽ അഹിക്കാമിൻ്റെ പുത്രൻ ഗദാലിയ അത് വിശ്വസിച്ചില്ല. അപ്പോൾ കരയായുടെ പുത്രൻ യോഹനാൻ മിസ്പായിൽ വെച്ച് ഗദാലിയായോട് രഹസ്യമായി സംസാരിച്ചു, ഞാൻ പോയി നെത്താനിയായുടെ മകൻ ഇസ്മായിലിനെ കൊല്ലാം, ആരും അറിയുകയില്ല. അവൻ നിന്നെ വധിക്കുകയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന യഹൂദിനെ ചിതറിക്കുകയും യൂദിയായിൽ അവശേഷിക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യുന്നത് എന്തിന്? എന്നാൽ അഹിക്കാമിൻ്റെ പുത്രൻ അവനോട് പറഞ്ഞു, അരുത്, നീ ഇസ്മായിലിനെ പറ്റി പറയുന്നതെല്ലാം വ്യാജമാണ്. യൂദിത്തിൻ്റെ പുസ്തകം അധ്യായം 10. ശത്രുപാളയത്തിലേക്ക്. യൂദിത് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രലാപവും പ്രാർത്ഥനയും അവസാനിപ്പിച്ച ശേഷം സാഷ്ടാംഗം വീണുകിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ദാസിയെയും കൂട്ടിക്കൊണ്ട് സാബത്തുകളിലും ഉത്സവങ്ങളിലും താമസിക്കാറുള്ള ഭവനത്തിലേക്ക് പോയി. താൻ ധരിച്ചിരുന്ന ചാക്കുവസ്ത്രവും വിധവാ വസ്ത്രവും മാറ്റി കുളിച്ചതിന് ശേഷം അവൾ അമൂല്യമായ പരിമള തൈലം പൂശി തലമുടി ചീകി ശിരോഭൂഷണം അണിഞ്ഞു. തൻ്റെ ഭർത്താവ് മനാസെ ജീവിച്ചിരുന്നപ്പോൾ താൻ അണിയാറുള്ള ഏറ്റവും മനോഹരമായ വസ്ത്രമണിഞ്ഞു. ചെരുപ്പ് ധരിച്ചും വളകളും മാലകളും മോതിരവും കമ്മലും മറ്റാഭരണങ്ങളും അണിഞ്ഞും പുരുഷന്മാരുടെ കണ്ണുകളെ മയക്കത്തക്ക വിധം അതീവ സൗന്ദര്യവതിയായി ചമഞ്ഞു. അവൾ ഒരു കുപ്പി വീഞ്ഞും ഒരു പാത്രം എണ്ണയും ദാസിയെ ഏൽപ്പിച്ചു. വറുത്ത ധാന്യവും ഉണങ്ങിയ പഴങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരടയും നേർമയുള്ള അപ്പവും ഒരു സഞ്ചിയിൽ നിറച്ച് പാത്രങ്ങളെല്ലാം പൊതിഞ്ഞുകെട്ടി ദാസിയെ ഏൽപ്പിച്ചു. അനന്തരം അവൾ ബെത്തൂലിയ നഗര കവാടത്തിങ്കലേക്ക് പുറപ്പെട്ടു. അവിടെ നഗരശ്രേഷ്ഠന്മാരായ കാബ്രീസ്, കാർമിസ് എന്നിവരോടുകൂടെ ഉസിയ നിൽക്കുന്നത് കണ്ടു. അവളുടെ മുഖത്തിനും ഉടയാടകൾക്കും വന്ന മാറ്റം അവർ ശ്രദ്ധിച്ചു. അവളുടെ സൗന്ദര്യത്തിൽ അവർക്ക് അഗാധമായ മതിപ്പുളവായി. അവർ അവളോട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നിൽ കൃപ ചുരിയുകയും നിന്റെ പദ്ധതി നിറവേറ്റുകയും ചെയ്യട്ടെ. അങ്ങനെ ഇസ്രായേൽ ജനം അഭിമാനം കൊള്ളുകയും ജെറുസലേം ഉയർത്തപ്പെടുകയും ചെയ്യട്ടെ. അവൾ ദൈവത്തെ ആരാധിച്ചു. അവൾ അവരോട് പറഞ്ഞു, നഗര കവാടം എനിക്ക് തുറന്നു തരാൻ കൽപ്പന നൽകുക. ഞാൻ പോയി നമ്മൾ സംസാരിച്ച കാര്യം നിറവേറ്റട്ടെ. അതനുസരിച്ച് വാതിൽ തുറന്നു കൊടുക്കാൻ അവർ യുവാക്കന്മാരോട് കൽപ്പിച്ചു. അവർ വാതിൽ തുറന്നു. യൂദിത്ത് ദാസിയോടൊത്ത് പുറത്തു കടന്നു. അവൾ മലയുടെ താഴേക്കിറങ്ങി. താഴ്വരയിലൂടെ അവൾ നടന്നു നീങ്ങുന്നത് ദൃഷ്ടിയിൽ നിന്ന് മറയുന്നത് വരെ നഗരവാസികൾ നോക്കി നിന്നു. അവർ നേരെ താഴ്വരയിലൂടെ നടന്നു. അസ്രിയക്കാരുടെ കാവൽ ഭടന്മാർ അവളെ കണ്ടു. അവർ അവളെ പിടികൂടി ചോദ്യം ചെയ്തു, നീ ഏത് വർഗക്കാരിയാണ്? എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? അവൾ പറഞ്ഞു, ഞാനൊരു ഹെബ്രായി പുത്രി. അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവർ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാറായി.
നിങ്ങൾ അവരെ വിഴുങ്ങിക്കളയും. ഞാൻ നിങ്ങളുടെ സൈന്യാധിപൻ ഹോളോഫെർനസിനെ കണ്ട് ശരിയായ വിവരങ്ങൾ ധരിപ്പിക്കാൻ പോവുകയാണ്. തൻ്റെ ഒരാളും പിടിക്കപ്പെട്ടോ കൊല്ലപ്പെട്ടോ നഷ്ടപ്പെടാതെ മലനാടാകെ പിടിച്ചെടുക്കാൻ ഉതകുന്ന ഒരു മാർഗം ഞാൻ അവന് കാണിച്ചു കൊടുക്കും. സൗന്ദര്യത്തിടമ്പായി തോന്നിയ അവളുടെ മുഖം ദർശിക്കുകയും വാക്കുകൾ ശ്രവിക്കുകയും ചെയ്തപ്പോൾ അവർ അവളോട് പറഞ്ഞു, ഞങ്ങളുടെ യജമാന്റെ സമീപത്തേക്ക് ഓടിപ്പോന്നതുകൊണ്ട് നീ നിന്റെ ജീവൻ രക്ഷിച്ചു. ഇപ്പോൾ തന്നെ അവൻ്റെ കൂടാരത്തിലേക്ക് ചൊല്ലുക, ഞങ്ങളിൽ ചിലർ കൊണ്ടുചെന്നാക്കാം. അവൻ്റെ മുൻപിൽ ഭയത്തിന് അവകാശമില്ല. ഞങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ അവനോടും പറയുക. അവൻ നിന്നോട് ദയാപൂർവം പെരുമാറും. അവളെയും ദാസിയെയും അനുഗമിക്കുന്നതിന് അവരിൽ നിന്ന് 100 പേരെ തിരഞ്ഞെടുക്കപ്പെട്ടു. അവർ ഹോളോഫെർനസിന്റെ കൂടാരത്തിലേക്ക് അവരെ നയിച്ചു. അവളുടെ ആഗമന വാർത്ത കൂടാരം തോറും പരന്നപ്പോൾ പാളയമാകെ ഇളകിവശായി. അവൾ ഹോളോഫെർനസിന്റെ കൂടാരത്തിന് വെളിയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ ചുറ്റും കൂടി. അവർ ഹോളോഫെർനസിനോട് അവളെപ്പറ്റി പറഞ്ഞു. അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന അവർ അവളെപ്പോലെയാണ് ഇസ്രായേലരെല്ലാം നിരൂപിച്ച് അവരെ പുകഴ്ത്തി. അവർ പരസ്പരം പറഞ്ഞു, ഇത്തരം സ്ത്രീകളുള്ള ഈ ജനതയെ ആരെങ്കിലും അവഹേളിക്കുമോ? നിശ്ചയമായും അവരെല്ലാവരും ജീവനോടിരിക്കാൻ പാടില്ല. അവരെ സ്വതന്ത്രരാക്കി വിട്ടാൽ അവർ ലോകം മുഴുവൻ കെണിയിൽപ്പെടുത്തും. ഹോളോഫെർനസിൻ്റെ അനുചരന്മാരും സേവകന്മാരും പുറത്തു വന്ന് അവളെ കൂടാരത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹോളോഫെർനസ് സ്വർണവും മരതകവും മറ്റു രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ച ചെമ്മന്ന മേൽക്കട്ടിയുടെ കീഴിൽ കിടക്കയിൽ വിശ്രമിക്കുകയായിരുന്നു. അവളെപ്പറ്റി പറഞ്ഞത് കേട്ട് അവൻ എഴുന്നേറ്റ് വെള്ളി വിളക്കുകളുടെ അകമ്പടിയോടുകൂടെ കൂടാരവാതിൽക്കലെത്തി. തങ്ങളുടെ മുൻപിലെത്തിയ യൂതിത്തിൻ്റെ മുഖസൗന്ദര്യം കണ്ട് ഹോളോഫെർനസും സേവകന്മാരും അത്ഭുത പരതന്ത്രരായി. അവൾ സാഷ്ടാംഗം വീണ് അവനെ വണങ്ങി. അവൻ്റെ അടിമകൾ അവളെ എഴുന്നേൽപ്പിച്ചു. 11 യൂതിത് ഹോളോഫെർനസുമായി സംസാരിക്കുന്നു. ഹോളോഫെർനസ് അവളോട് പറഞ്ഞു, സ്ത്രീയെ ധൈര്യമായിരിക്കൂ, ഭയപ്പെടേണ്ട. ലോകാധിപതിയായ നബുക്കദ്നേസറിനെ സേവിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. മലനാട്ടിൽ വസിക്കുന്ന നിന്റെ ജനം എന്നെ അവഹേളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവരുടെ നേരെ കുന്തമുയർത്തുകയില്ലായിരുന്നു. അവർ തന്നെ വിളിച്ചു വരുത്തിയ അനർത്ഥങ്ങളാണിത്. നീ അവരെ വിട്ട് ഞങ്ങളുടെ അടുക്കലേക്ക് ഓടിപ്പോകുന്നത് എന്തിനാണെന്ന് പറയുക. നീ സുരക്ഷിതയാണ്, ധൈര്യമായിരിക്കുക. ഇന്ന് രാത്രി മുതൽ നിന്റെ ജീവൻ സുരക്ഷിതമാണ്. ആരും നിന്നെ ദ്രോഹിക്കുകയില്ല. എൻ്റെ യജമാനായ നബുക്കദ്നേസറിൻ്റെ സേവകരോടെന്ന പോലെ എല്ലാവരും നിന്നോട് സ്നേഹപൂർവ്വം പെരുമാറും. യൂതിത് പറഞ്ഞു, അങ്ങയുടെ ദാസിയായ എൻ്റെ വാക്കുകൾ ശ്രവിച്ചാലും അങ്ങയുടെ സന്നിധിയെ സംസാരിക്കുന്നതിന് എന്നെ അനുവദിക്കുക. ഈ രാത്രിയിൽ എൻ്റെ യജമാനോട് ഞാനൊരു അസത്യവും പറയുകയില്ല. മാത്രമല്ല, ഈ ദാസി പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ ദൈവം അങ്ങ് മുഖാന്തരം പലതും നിർവഹിക്കും. അങ്ങയുടെ ഉദ്യമങ്ങൾ വിപുലമാവുകയില്ല. സർവലോകത്തിൻ്റെയും രാജാവായ നബുക്കദ്നേസർ വാഴുന്നു. അവൻ്റെ അധികാരവും നിലനിൽക്കുന്നു. അവനാണല്ലോ സർവസൃഷ്ടികളെയും നയിക്കുന്നതിന് നിന്നെ നിയോഗിച്ചിട്ടുള്ളത്. നീ മൂലം മനുഷ്യൻ അവനെ സേവിക്കുന്നു. മാത്രമല്ല, വയലിലെ മൃഗങ്ങളും കന്നുകാലികളും ആകാശത്തിലെ പറവുകളും ജീവിക്കുന്നത് നബുക്കദ്നേസറിനോടും അവൻ്റെ ഭവനത്തോടും വിധേയത്വം പുലർത്തുന്ന നിന്റെ ശക്തിയാലത്രേ. നിന്റെ ജ്ഞാനത്തെയും സാമർത്ഥ്യത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു. എല്ലാ വിവരവും അറിയുന്നവനും വലിയ യുദ്ധതന്ത്രജ്ഞനുമായി ഈ രാജ്യത്ത് ഒരു നല്ല മനുഷ്യനുള്ളത് നീ മാത്രമാണെന്ന വിവരം ലോകം മുഴുവൻ അറിഞ്ഞുകഴിഞ്ഞു. നിന്റെ സദസ്സിൽ ആഖിയോർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. ബത്തൂലിയക്കാർ അവനെ ഉപദ്രവിക്കാഞ്ഞതിനാൽ നിന്നോട് പറഞ്ഞതെല്ലാം അവൻ അവരോടും പറഞ്ഞു. അതിനാൽ എൻ്റെ യജമാനനും നാഥനുമായ നീ അവൻ പറഞ്ഞത് അവഗണിക്കുകയോ വിസ്മരിക്കുകയോ അരുത്. അത് സത്യമാണ്. ഞങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്താലല്ലാതെ ഞങ്ങളുടെ ജനത്തെ ശിക്ഷിക്കാനോ വാളിനിരയാക്കാനോ ആർക്കും സാധിക്കുകയില്ല. എൻ്റെ യജമാനൻ പരാജയപ്പെടുകയോ അവൻ്റെ ലക്ഷ്യങ്ങൾ വിഫലമാവുകയോ ഇല്ല. കാരണം മരണം അവരുടെ മേൽ വീഴും. തെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പോലെ ദൈവം കോപിക്കത്തക്ക വിധം അവർ പാപം ചെയ്തിരിക്കുന്നു. അവർ ശേഖരിച്ച ഭക്ഷണ സാധനങ്ങൾ തീർന്നു. വെള്ളവും തീരാറായി. നാൽക്കാലികളെ കൊല്ലാൻ അവർ ആലോചിക്കുന്നു. ദൈവം തൻ്റെ നിയമത്താൽ വിലക്കിയ ഭക്ഷണം കഴിക്കാനും അവർ ഉറച്ചിരിക്കുന്നു. ജെറുസലേമിൽ തങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്കായി സമർപ്പിക്കപ്പെട്ട ധാന്യത്തിൻ്റെ ആദ്യഫലവും വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശവും ഭക്ഷിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു.
ജനത്തിൽ ആരെങ്കിലും അത് കൈകൊണ്ട് തൊടുന്നത് പോലും നിയമവിരുദ്ധമാണ്. ജെറുസലേം നിവാസികൾ പോലും ഇങ്ങനെ ചെയ്യുന്നതിനാൽ ആലോചന സംഘത്തിൽ നിന്നുള്ള അനുവാദത്തിന് അവർ അങ്ങോട്ട് ആളയിച്ചിരിക്കുന്നു. അനുവാദം ലഭിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്ന ദിവസം തന്നെ അവിടുന്ന് അവരെ നശിപ്പിക്കാൻ നിന്റെ കയ്യിലേൽപ്പിക്കും. അതിനാൽ നിന്റെ ഈ ദാസി വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഓടിപ്പോന്നതാണ്. ലോകത്തെ മുഴുവൻ കേൾക്കുന്നവരെയെല്ലാം ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങൾ നിന്നോടൊത്ത് നിർവഹിക്കാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഈ ദാസി സ്വർഗത്തിലെ ദൈവത്തെ രാപകൽ സേവിക്കുന്ന ഭക്തയാണ്. നാഥ, ഞാൻ നിന്നോടൊത്ത് വസിക്കും. ഓരോ രാത്രിയും നിന്റെ ദാസി താഴ്വരയിലേക്ക് പോയി ദൈവത്തോട് പ്രാർത്ഥിക്കും. അവർ പാപം ചെയ്യുമ്പോൾ ദൈവം അതെന്നോട് പറയും. ഞാൻ വന്ന് നിന്നെ അറിയിക്കും. അപ്പോൾ നിനക്ക് സൈന്യസമേതം പുറപ്പെടാം. ആർക്കും ചെറുക്കാൻ കഴിയുകയില്ല. ഞാൻ നിന്നെ യൂദയായുടെ നടുവിലൂടെ ജെറുസലേമിലേക്ക് നയിക്കും. അതിൻ്റെ മധ്യത്തിൽ നിന്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. നീ അവരെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ നയിക്കും. നിനക്കെതിരെ കുരയ്ക്കാൻ പട്ടി പോലും വായു തുറക്കുകയില്ല. ദീർഘദർശന ശക്തിയാൽ എനിക്ക് ഇതെല്ലാം അറിയാൻ കഴിഞ്ഞു. ഇതെനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നിന്നോട് പറയാൻ ഇതാ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഹോളോഫെർനസും സേവകന്മാരും അവളുടെ വാക്കുകളിൽ പ്രീതി കൊണ്ടു അവളുടെ ജ്ഞാനത്തിൽ ആശ്ചര്യം കൊള്ളുകയും ചെയ്തു. അവർ പറഞ്ഞു, ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അന്വേഷിച്ചാലും സൗന്ദര്യത്തിലും ജ്ഞാനത്തോടെ സംസാരിക്കാനുള്ള ചാതുര്യത്തിലും ഇതുപോലെ ശ്രേഷ്ഠയായ ഒരുവളെ കണ്ടെത്തുകയില്ല. ഹോളോഫെർനസ് അവളോട് പറഞ്ഞു, ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി നൽകാനും എൻ്റെ യജമാനെ അവഹേളിക്കുന്നവർക്ക് നാശം വരുത്താനും നിന്നെ നിന്റെ ജനത്തിൽ നിന്നും ഞങ്ങളുടെ അടുക്കലേക്ക് അയച്ച ദൈവത്തിൻ്റെ പ്രവൃത്തി ഉത്തമം തന്നെ. നീ കാഴ്ചയിൽ സുന്ദരിയാണെന്ന് മാത്രമല്ല ഭാഷണ ചാതുര്യം ഉള്ളവളുമാണ്. നീ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന പക്ഷം നിന്റെ ദൈവം എൻ്റെ ദൈവമായിരിക്കും. നീ നബുക്കദ്നേസറിന്റെ കൂട്ടാരത്തിൽ വസിക്കുകയും ലോകപ്രശസ്തിയാവുകയും ചെയ്യും. സുഭാഷിതങ്ങളുടെ പുസ്തകം 17:9-12 വചനങ്ങൾ. തെറ്റ് പൊറുക്കുന്നവൻ സ്നേഹം നേടുന്നു. കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നവൻ സ്നേഹിതനെ പിണക്കി അകറ്റുന്നു. ഭോഷനെ 100 അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്ന് ശകാരിക്കുന്നത് കൂടുതൽ ഉള്ളിൽ തട്ടും. അധമൻ എപ്പോഴും കലാപകാരിയാണ്. ക്രൂരനായ ഒരു ദൂതൻ അവനെതിരായി അയക്കപ്പെടും. ഭോഷനെ അവൻ്റെ ഭോഷത്വത്തിൽ നേരിടുന്നതിനേക്കാൾ എളുപ്പം കുഞ്ഞുങ്ങൾ അപഹരിക്കപ്പെട്ട ഒരു പെൺകരടിയെ നേരിടുകയാണ്.